മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം ചരിത്രാതീത കാലം മുതലേ തുടങ്ങിയതാണ്. ഇന്ന് അനേകം മനുഷ്യരാണ് വന്യജീവികളുടെ ആക്രമണത്തിൽ ഓരോ വർഷവും കൊല്ലപ്പെടുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 122 പേർക്കാണ് സംസ്ഥാനത്ത് വന്യജീവികളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. ഇതിൽ കൂടുതൽ പേരും കൊല്ലപ്പെട്ടത് കാട്ടാനയുടെ ആക്രമണത്തിലാണ്. സംസ്ഥാനത്ത് വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ പേർ പാലക്കാടാണ്. 43 പേരാണ് 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ കൊല്ലപ്പെട്ടത്. 25 പേർ വയനാട്ടിലും 24 പേർ ഇടുക്കിയിലുമായി കൊല്ലപ്പെട്ടു. വന്യജീവികളുടെ ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ പേർക്ക് പരിക്കേറ്റത് കണ്ണൂർ ജില്ലയിലാണ്. 1300 പേർക്കാണ് ഇവിടെ പരിക്കേറ്റത്. മലപ്പുറം, പാലക്കാട്, വയനാട് ജില്ലകളിലായി 1000-ലേറെ പേർക്കാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. പന്നികളുടെ ആക്രമണത്തിലാണ് ഏറ്റവും കൂടുതൽ പേർക്ക് പരിക്ക് പറ്റുന്നത്. 2016 മുതൽ സംസ്ഥാനത്ത് വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ആശ്രിതർക്കും പരിക്കേറ്റവർക്കും നഷ്ടപരിഹാരമായി അനുവദിച്ചത് 22 കോടിയോളം രൂപയാണ്. എന്നാൽ ഇതിൽ 50 കോടിയിലേറെ തുക കൊടുക്കാനുള്ള സ്ഥാനത്താണ്. ചികിത്സാ സഹായ വിതരണത്തിലാണ് ഏറ്റവും കൂടുതൽ കാലതാമസം നേരിടുന്നത്. ഏറ്റവും കൂടുതൽ പേർ പരിക്കേറ്റ കണ്ണൂർ ജില്ലയിൽ നഷ്ടപരിഹാരമായി 6 കോടിയോളം രൂപയാണ് വിതരണം ചെയ്തത്. കൊല്ലപ്പെട്ടവരുടെ ആശ്രിതർക്ക് 10 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം നൽകുക. ഇതിൽ അടിയന്തര സഹായമായി 5 ലക്ഷം രൂപ അനുവദിക്കും. പിന്നീട് ആശ്രിതർ രേഖകൾ ഉൾപ്പെടെ സമർപ്പിക്കുന്നതിന് ശേഷമാണ് 5 ലക്ഷം രൂപ അനുവദിക്കുക. പലപ്പോഴും ആശ്രിതർക്കുള്ള ധനസഹായവും പരിക്കേറ്റവർക്കായുള്ള ചികിത്സാ സഹായവും കൃത്യസമയത്ത് ലഭിക്കുന്നില്ല എന്ന പരാതിയും ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് റൗണ്ടപ്പ്.